ഒറിജിനൽ അല്ല എന്നും അയാൾക്കറിയാം 100%. പക്ഷെ അയാൾ ഇത് പറഞ്ഞ് വിശ്വസിച്ച ഒരുപാട് ജനങ്ങളുണ്ട്. ഈ മുടിയും കാലം 100% പറഞ്ഞ പോലെ അയാൾ കത്തിച്ചാല് ഇത് കത്തിപ്പോന്നുള്ള ഉറപ്പല്ല 100%. അപ്പൊ ഈ ജനങ്ങളൊക്കെ പാടെ ഇയാൾ പിടിച്ച് കത്തിച്ചു ഒരു അവസാനം. അയാൾക്ക് എന്താ അണ്ണ പണ്ട ആള് പറഞ്ഞ മാതിരി ചേത്താന്റെയും കടലിന്റെ നടുവില സത്യം പറഞ്ഞാലും അയാള് അയാളെ അയാളാരെയും കത്തിച്ചും. അതല്ല അയാൾ ഇത് ഞാൻ ചെയ്തൊക്കെ തെറ്റാണ് എന്റെ എന്ത് പോയതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടിച്ച ജനങ്ങൾ അയാളെ പിടിച്ച് കത്തിച്ചുല്ലേ, അയാളെ പിടിച്ച് കത്തിച്ചും. കാരണം കാരണം ഇത് ഒരുപാട് പാവം ജനങ്ങൾ ഇത് റസൂലിന്റെ മുടി അനുസരിച്ച് കുടിച്ച ഒരുപാട് ജനങ്ങളുണ്ട് ആ മർക്കസിന്റെ ഭാഗത്ത്. ഒരുപാട് നേരം വെളുത്ത് വന്നിട്ട് ഈ വെള്ളത്തിന് ക്യൂന്ന മനുഷ്യന്മാരുണ്ട്. ഇതിന്റെ അടുത്ത് പറ്റിപ്പോതാന്നെങ്ങാനും അയാൾ പറഞ്ഞാല് സുബ്ഹാനെ അയാൾ ഈ ജനം വെച്ചേക്കുവോ ഇപ്പൊ ഇങ്ങനെ. അതുകൊണ്ട് അയാളെ സമ്പത്തും അയാളെ കഴിവും, അയാൾ ബുദ്ധിയുള്ള മനുഷ്യനാണ്, നല്ല ബുദ്ധിമാനാണ്, അതൊക്കെ അയാൾ ഇതിനു വേണ്ടി ചെലവഴിക്കും. അത് ഏത് അറ്റം വരെ പോയാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെക്കാളേറെ അയാൾക്ക് അറിയാം അയാൾ അയാളത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് 100% ദിവസങ്ങളോളം ഈ ക്ലാസ് ഇങ്ങനെ തുടർന്ന് പോയാലും ശരി, അയാൾ ഇത് പിന്മാറില്ല. കാരണം അയാൾ പിന്മാറിയാലും അയാൾ കുടുങ്ങും, പിന്മാറിയാലും കുടുങ്ങും, പിന്മാറിയില്ലെങ്കിലും കുടുങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പൊ അയാള്. ഇങ്ങനെയൊക്കെ ഒരു മനസ്സിന് വരാൻ പാടില്ല. അസ്സലാമു അലൈക്കും. ഇങ്ങനെ ഡോട്ട് അടിച്ച് അരങ്ങേറാക്കാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പിന്നെ ആ സഹോദരനോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പിന്നെ നമ്മള് മാത്രം സമ്മേളനം വിളിച്ചിട്ട് അത് പോണ്ടേ കത്തിച്ചാല് ഈ ആൾക്കാരെ വിശ്വസിക്കോ? അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങളും വരിക, നിങ്ങൾ മുടിയായിട്ട്, നമ്മളും വരിക, നമ്മളെ മുടിയായിട്ട്. നമുക്ക് 100% ഉറപ്പാണ്. അപ്പൊ രണ്ടു കൂട്ടർ കൂടി മധ്യസ്ഥന്മാരൊക്കെ വെച്ച് പോലീസുമാരെ ആരാ വേണ്ടി വെച്ചാല് പോലീസുകാരെയും നാട്ടിലെ മധ്യസ്ഥ നേതാക്കന്മാരെയൊക്കെ വിളിച്ച് കോഴിക്കോട് എവിടെയെങ്കിലും നിങ്ങൾക്ക് പറ്റിയ സ്ഥലത്ത് വെക്കുക, നിങ്ങളെ മുടിയേറ്റം വരിക, നമ്മളെ മുടിയേറ്റം, നമ്മളെ അടുത്തുള്ള അമ്പലപ്പള്ളി സിസ്താദിന്റെ മുടിയായിട്ട് ഉസ്താദ് വരാൻ റെഡിയാണ് എന്നുള്ളത് ഇവര് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളെ ആൾക്കാരെ വിളിച്ചിട്ട് അയാൾ വരാണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ വീർത്ത് പറഞ്ഞുകാണ് മുങ്ങരുത്. നീസം വരാന്നൊക്കെ പറഞ്ഞുകാണ് മുങ്ങരുത്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ അതിന് തേരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഉസ്താദ്മാരോട് പറയാ, ഇങ്ങനെ ഇവിടെ ടൗണിലാ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ ആ മുടിയേറ്റ് വരിക, നമ്മക്ക് സൗകര്യം നമ്മൾക്ക് മുടിയേറ്റ് വരിക, മധ്യസ്ഥന്മാര് നേതാക്കന്മാര് ഒക്കെ ഉള്ള ആ കാര്യം തീരുമാനിച്ചോണം. അല്ലാതെ ഞാൻ ഒരു ദിവസം കോഴിക്കോട് ടൗണിലോടെ വന്നു കാണും ഞങ്ങൾ ഇവിടെ തന്നെ മുടിയേറ്റ് വരിക എന്ന് പറയരുത്. ആദ്യം മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് നിങ്ങൾ അതിന് റെഡിയാണോ? നമ്മൾ ഉസ്താദ്മാർ റെഡിയാണെന്നുള്ളത് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉസ്താദ്മാർക്ക് റെഡി ഉണ്ടാവും നോക്കുക. അല്ലാതെ ഇവിടെ ഇങ്ങനെ ക്ലാസ് റൂമിൽ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല. ആദ്യം ഉസ്താദ്മാരോട് ചോദിക്കുക, രണ്ടും കരിയുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾക്ക് ഞങ്ങളത് മറ്റേ അമിത് ഫൈസി ഉസ്താദിന്റെ അടുത്തുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളതിൽ ഉസ്താദ് ഒരു സംശയവും, ആർക്കും ഇല്ലൊരു സംശയം. അപ്പൊ അയാളതും കരയും, നമ്മളതും കളയും, അയാളും കരയും. അപ്പോ അത് ആദ്യം ഉസ്താദ്മാരോടൊക്കെ അന്വേഷിക്കുക കേട്ടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എനിക്ക് പറയാനുള്ളത്, ഈ വിഭാഗത്തോട്, എ പി ഗ്രൂപ്പിനോട് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകില്ല. കാരണം അവർ കിണറ്റിലെ തവളകളെ പോലെയാണ്. കിണറ്റിലെ തവളകൾക്ക് ഏറ്റവും വലിയ ലോകം കിണറാണ്. അതുപോലെയാണ് എ പി വിഭാഗം. ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പം പറഞ്ഞു ഇത് വ്യാജമുടിയാണെന്ന് ഉറപ്പാണ്. അത് നിങ്ങൾ പറഞ്ഞു ഇത് വ്യാജമുടിയാണെന്ന്. ഓക്കെ, അത് പൊതുസമൂഹത്തെ ബോധിപ്പിക്കേണ്ട തരത്തില് ഒരു പൊതുവായിട്ടുള്ള ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി നിങ്ങളുടെ കയ്യിലുള്ള ആ മുടി നിങ്ങളെല്ലാം പറഞ്ഞത് കത്തിക്കലാണ്, കത്തിക്കലാണ്, പരിശോധിക്കലാണ് അതിന്റെ ഒരു മാനദണ്ഡം എന്ന്. അപ്പം ആ നിലക്ക് ആ മുടി കത്തിക്ക ചെറിയ സഹോദരനോട് പറഞ്ഞില്ലേ ഞങ്ങളത് വ്യാജമാണെന്നുള്ള എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞതാണ്, ഞങ്ങൾക്ക് അത് ഉറപ്പാണെന്ന് ഉസ്താദ്മാർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ആ മുടിയും കൊണ്ടുവരിക, ഞങ്ങൾ ഞങ്ങളെ ഭാഗത്തുനിന്നുള്ള ആ മുടിയും കൊണ്ടുവരും, എന്നിട്ട് മധ്യസ്ഥന്മാർ മുഖേന ഇത് പരിശോധിക്കും. ഇതിനും വലിയൊരു ഓപ്ഷൻ ഇനി എന്താ വെക്കാനുള്ളത്? മുജീബ് ഫൈസി ഉസ്താദ് പിന്നെ അതുപോലെയുള്ള എല്ലാവരും ഈ വിഷയം വളരെ ആധികാരികമായിട്ട് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് പറഞ്ഞതാണ്. നിങ്ങൾ അവരുടേത് കൊണ്ടുവരിക, ഞങ്ങൾ ഞങ്ങളുടേത് കൊണ്ടുവരിക, പരിശോധിക്കും, തീർപ്പ് വരുത്തും. പിന്നെ എന്തിനാ ഞങ്ങളത് കൊണ്ടുവരും, ഞങ്ങളതാക്കി അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? പിന്നെ ഞങ്ങളത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി അങ്ങനെ അവയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇത് രണ്ടും മധ്യസ്ഥന്മാർ മുഖം തന്നെ തീരുമാനമായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് അമീദ് ഫൈസി ഉസ്താദ് അങ്ങനെ എല്ലാവരും വ്യക്തമാക്കിയതാണ്. ഈ വിഷയം അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അടുത്ത ആള് മൈക്കിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കേൾക്കാമല്ലോ അല്ലേ?
കേരള ഇസ്ലാമിക് ക്ലാസ് റൂമില് വ്യാജമുടി വ്യാജസനത് അറിഞ്ഞതും അറിയേണ്ടതും എന്ന വിഷയത്തിൽ കെസിആർ അഡ്മിൻ കൂടിയായിട്ടുള്ള അഭ്യുന്നനായ ഡോക്ടർ റഹ്മാൻ സാഹിബ് നടത്തിയ പ്രഭാഷണവും അതുപോലെ അദ്ദേഹം ഒരുപാട് അതിന്റെ വളരെ വിശദമായ കാര്യങ്ങൾ സംസാരിച്ചു. ഒരു പക്ഷത്തു നിന്ന് മാത്രമല്ല ഇടക്ക് കയറി വന്ന ഇടക്ക് കേൾക്കേണ്ടി വന്ന കാണേണ്ടി വന്നിട്ടുള്ള വിമർശനങ്ങളും പല ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എതിർപ്പുകളും അതിന്റെയൊക്കെ നിജസ്ഥിതിയും അദ്ദേഹം ബോധ്യപ്പെടുത്തി. അദ്ദേഹം വളരെ കുറഞ്ഞ വാക്കുകളിൽ സംസാരിച്ച് അദ്ദേഹത്തിന് നെറ്റിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പോലും കാര്യങ്ങൾ വളരെ വിശദമാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ തുടക്കം മുതലുള്ള എല്ലാ ചലനങ്ങളും വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ ചിന്തിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ഒരു ഒരു പരിധിവരെ പൂർണമായി മനസ്സിലാക്കാൻ സഹായകമായ തരത്തില് അദ്ദേഹത്തിന്റെ പ്രവർത്തകൻ എന്ന ഒരു സൈറ്റും ആ സൈറ്റിന്റെ ഒരു അന്തസ്സമസാഹിബ് ആരെങ്കിലും ആ സൈറ്റിന്റെ ലിങ്ക് ഒന്ന് 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 പേസ്റ്റ് ചെയ്യട്ടോ. അതിലൂടെയൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തുടക്കം മുതൽ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയെ പറഞ്ഞാൽ വളരെ വലിയ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒച്ചപ്പാടുകളുമായി വന്നിട്ടുള്ള വളരെ രഹസ്യമായിട്ടല്ല വളരെ പരസ്യമായി രഹസ്യമായി നേരത്തെ ചെറിയ പെട്ടിക്കോളത്തിൽ പരസ്യം കൊടുക്കുകയോ അതല്ലെങ്കിൽ ഉണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ മാത്രം ചില വാക്കുകൾ സൂചിപ്പിക്കുക ചെയ്തിട്ടുള്ള പഴയ മുടിയെ പോലെ അല്ലാതെ വലിയ ഒരു സമ്മേളനത്തിൽ ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് സാധ്യമായ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ കളർഫുള്ളായി കാണിച്ചു കൊടുത്തുകൊണ്ട് ഭക്തിയുടെ പരിവേഷം ചാർത്തി മുസ്ലിം ഉമ്മത്തിനെ യഥാർത്ഥത്തിൽ വഴിപിഴപ്പിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഭക്തി ആദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബിനോട് ഹബീബിന്റെ തിരു ശേഷിപ്പുകളോടുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹത്തെ സ്നേഹത്തിന് വില പറയുന്ന രീതിയിൽ അതിനെയൊക്കെ ആത്മീയ ചൂഷണത്തിന്റെ ഒരു വഴിയിലാക്കി ചൂഷണം ചെയ്യുന്ന രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ അത് എങ്ങനെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായി ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അവിടെ വ്യാജനെന്നോ ഒറിജിനൽ എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ആളുകൾ ഒക്കെ അങ്ങ് സ്വീകരിക്കും. കാരണം പറഞ്ഞാൽ പറഞ്ഞ പറഞ്ഞ് പറഞ്ഞ് കാഫറായി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പേടിയുണ്ടാവും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട് അത് ചെയ്യേണ്ട, അത് ഇല്ലാത്ത ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞ് അതല്ലെങ്കിൽ അസംഭവ്യമായ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് പേടിപ്പിച്ചുകൊണ്ട്. കാരണം അത് വിശ്വാസത്തിന്റെ വലിയൊരു ഘടകമാണ്. ഒരു മതവിശ്വാസങ്ങളൊക്കെയും അങ്ങനെയാണ്. അത് വിശുദ്ധ ദീൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിലും അങ്ങനെയാണ്. കാരണം പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ഭീതി ഭയപ്പെടുത്തി അറിയിക്കുന്നതോടൊപ്പം സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതോടൊപ്പം തന്നെ നരകത്തെക്കുറിച്ചും ഭയാനകമായ ശിക്ഷകളെക്കുറിച്ചുമൊക്കെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് വിശുദ്ധ ദീൻ ഇസ്ലാമും പ്രബോധനം നടത്തിയിട്ടുള്ളത്. അത് മനുഷ്യന്റെ വിശ്വാസത്തെ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. ഈ അടിസ്ഥാന ഘടകത്തെ എങ്ങനെ തന്റേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ തിരിച്ചുകൊണ്ടുവരാം, എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാം, എങ്ങനെ ഇതിനെ ദുരുപയോഗപ്പെടുത്താം എന്നൊക്കെ ചിന്തിച്ച് കണ്ടെത്തിയിട്ടുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ ഈ കച്ചവടത്തിന് വാണിഭങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല മേഖല ആത്മീയതയാണ്. അതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ, കാരണം ചോദ്യം ചെയ്യപ്പെടലുകൾ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് പാണ്ഡിത്യത്തിന്റെ ഈ ഒരു പരിവേഷവും അതുപോലെ തന്നെ എന്തും ഡോക്ടർ റഹ്മാൻ സാഹിബ് വളരെ വ്യക്തമായി പറയും, അങ്ങനെ എന്ത് കേട്ടാലും അംഗീകരിക്കുന്ന പരിസരബോധമില്ലാതെ അതിന് ഉച്ചത്തിൽ ഉച്ചത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. അത് എന്തോ ഒരു തരം ഒരു ഒരു തരം ഒരു അസുഖമാണ്, ഒരു സമൂഹത്തെ നന്നായി ബാധിക്കുന്ന ഒരു ഒരു രോഗമാണെന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ അങ്ങനെ പരിവർത്തിപ്പിച്ചു വെച്ചിട്ടുള്ള, അങ്ങനെ ശിക്ഷണം നൽകി അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു സമൂഹത്തെ അതിന്റെ പിന്നിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ എഴുന്നേറ്റ് നിന്ന് ആവേശപൂർവം എത്രയേറെ എന്ന് പറഞ്ഞാൽ പലരും ചിലരൊക്കെ സന്തോഷം കൊണ്ടിരിക്കുക എനിക്കിരിക്കാൻ വയ്യേ എന്നുള്ള രീതിയിൽ അവരുടെ മുഖഭാവമൊക്കെ പലപ്പോഴും ക്ലോസപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു അന്ന് ലൈവ് കാണിക്കുമ്പോൾ. മറ്റു ചിലർ ആ ആത്മീയതയുടെ നിർവൃതിയിൽ കരഞ്ഞ് നിറ കണ്ണുകളോടെ കണ്ണീര്, അതൊക്കെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഒപ്പം മറ്റു ചിലതും മറ്റു ചിലരോടൊക്കെ ഉള്ള ഒരു പ്രതികാരം. കാരണം കണ്ടോ ചേളാരിക്കാരെ സമസ്തക്കാരെ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് നാൽക്കാലികളുടെ പേരൊക്കെ വിളിച്ചിട്ട് ആ സമ്മേളനത്തിന്റെ സ്റ്റേജിൽ തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും
ചില വാക്കുകൾ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. റഹ്മാൻ സാഹിബ് സംസാരിച്ചതിനെക്കുറിച്ച് പിന്നെ നേരത്തെ ഒന്നുള്ളതുപോലെ കാര്യമായ എതിർപ്പുകൾ ഏതായാലും ഇവിടെ കേൾക്കുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പല ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് വളരെ സരസമായി വളരെ വളരെ എന്താ പറയുക വളരെ അർത്ഥവത്തായി സംസാരിക്കുന്നു. എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ചിട്ടുള്ള നാസർ തുപ്പനച്ചി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എനിക്ക് അത് വളരെ അധികമായി തോന്നി. കാരണം അദ്ദേഹം സരസമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും അതിൽ വലിയൊരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്, വലിയൊരു കാര്യം ഒളിഞ്ഞു. ഞാനേതായാലും നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്കാണ് വരാം. അവരുടെ സമ്മേളനത്തിന്റെ പല ഭാഗങ്ങളും പലരും സാഗോദം കേട്ടുകൊണ്ടിരുന്നതിന് പല കാരണങ്ങളുണ്ട്. ആ സമ്മേളനം വീക്ഷിക്കാൻ ഈ മുടി വിതരണം ചെയ്യുകയും ഈ നാടകത്തിനൊക്കെ നാടകത്തിന് മൊത്തം കാരണമായിട്ടുള്ള ഈ വലിയ നാടകം അരങ്ങേറിയിട്ടുള്ള ആ സദസ്സ്, അത് നമ്മളൊക്കെ വീക്ഷിക്കാനെ പോലെയുള്ള ആളുകൾ വീക്ഷിക്കാൻ മറ്റു പല കാരണങ്ങളുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു മുടി വരുമെന്നോ മുടി കൊടുക്കുമെന്നോ അതിന് സന്നദ്ധുണ്ടാക്കും, കേരളീയ മുസ്ലിങ്ങളെ സമസ്തയെ ഒന്നായി കുളിപ്പിച്ച് കിടത്താൻ പോകുന്നു എന്നുള്ള ഒരു ഭീതി കൊണ്ടല്ല. കാരണം അവർക്ക് എത്ര പോയാലും ഇത്ര വരുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ അതല്ല, മറ്റു ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അതിന് തൊട്ട് മുമ്പ് നടന്ന സമ്മേളനങ്ങളിലൊക്കെ പലരും പങ്കെടുത്തു പ്രസംഗിച്ചു. ആ കൂട്ടത്തിൽ ആര്യാടൻ മുഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം, അത് ഇന്ന് നെറ്റിൽ എവിടെയും കാണുന്നില്ല. അതുണ്ടെങ്കിൽ ഡോക്ടർ റഹ്മാൻ സാഹിബൊക്കെ അത് ഒന്ന് പഠനവിധേയമാക്കേണ്ടതാണ്. കാരണം ആര്യാടൻ മറ്റു പലരും ആര്യാടനെ കുറിച്ച് ശ്രീമാൻ എന്ന് സംബോധന ചെയ്യുകയും അതിന് ചിലപ്പോൾ അവരെ മനസ്സിലാക്കിയിരിക്കണം. കാരണം അത് ഞാനൊരു രാഷ്ട്രീയ നേതാവിന്റെ പേരെടുത്ത് അങ്ങനെ മറ്റൊരു ഉദ്ദേശത്തോടു കൂടി സംസാരിക്കുകയല്ല. മറ്റു പലരെയും ജനാബ് ജനാബ് എന്ന് സംബോധന ചെയ്ത ശേഷം ആര്യാടൻ മുഹമ്മദ് സാഹിബിനെ, സാഹിബ് വേണ്ട, ആര്യാടൻ മുഹമ്മദിനെ ശ്രീമാൻ എന്ന്, അല്ലെങ്കിൽ മിസ്റ്റർ എന്നായി, ശ്രീമാൻ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. അദ്ദേഹം പറഞ്ഞു എനിക്ക് അത് തന്നെയാണ് ഇഷ്ടവും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചു ഉസ്താദിനെ, ഉസ്താദിനെ ഒരുപാട് പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരംഭിച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ഉസ്താദ് രാഷ്ട്രീയത്തിൽ വരാതിരുന്നത് ഞങ്ങളുടെയൊക്കെ നല്ല കാലം, കാരണം ഉസ്താദ് രാഷ്ട്രീയത്തിൽ വന്നിരുന്നെങ്കിൽ അദ്ദേഹം കരുണാകരന്റെ ജ്യേഷ്ഠനാകുമായിരുന്നു എന്നാണ് ആര്യാടൻ എന്നോട് പറഞ്ഞു. ഞാനത് കേട്ടു, ആ ലൈവ് കേട്ടിട്ടുള്ള ആളാണ്, അത് ചിലപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഇവരുടെയും കയ്യിലുണ്ടാവും. തന്ത്രങ്ങളുടെ, ചാണക്യ തന്ത്രങ്ങളുടെ ആശാനായി അറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന പഴയ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് മറ്റൊരു രീതിയിൽ വിമർശിക്കേണ്ടെന്നോ പ്രശംസിക്കേണ്ടെന്നോ യാതൊരു കാര്യമില്ല. എങ്കിൽ പോലും രാഷ്ട്രീയ ചതുരംഗത്തിലെ എല്ലാ അടവുകളും എല്ലാ കളികളും അറിയാകുന്ന, പയറ്റി തെളിഞ്ഞ ഒരു വ്യക്തി. ഇത് അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് പ്രശംസയായി പറഞ്ഞിട്ടുള്ളതാണെങ്കിലും കേട്ടവർക്കും അതുപോലെ പറഞ്ഞവർക്കും ഒക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന, കാരണം കുതന്ത്രങ്ങൾ, യഥാർത്ഥത്തിൽ തന്ത്രങ്ങളല്ല കുതന്ത്രങ്ങൾ. അതെ, അതിന് തെക്കുപേര് ചൊല്ലി, അതിനുവാണെങ്കിൽ തെക്കുപേര് ചൊല്ലി, അതാണ് വളരെ സരളമായ സംഭവം. കാരണം അത് യഥാർത്ഥത്തിൽ ഒരു പിന്നെ ഒരു ഒരു മതമായിട്ടല്ല യഥാർത്ഥത്തിൽ അത് രേഖപ്പെടുത്തപ്പെടുക. കാരണം അത് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്, അവരുടെ രേഖകളിലൊക്കെ എന്നൊക്കെ അത് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം നിയമസഭാ രേഖകളിലൊക്കെ, നിയമസഭയിലൊക്കെ നടക്കുന്ന സമ്മേളനങ്ങളിലെ മോശമായ പ്രതികരണങ്ങൾ, മോശമായ അംഗവിക്ഷേപങ്ങളൊക്കെ, കഴിഞ്ഞ സമ്മേളന സമയത്തൊക്കെ അച്യുതാനന്ദനൊക്കെ മോശമായ അംഗവിക്ഷേപങ്ങൾ, അതൊക്കെ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കണമെന്ന് പറയാറുണ്ട്. കാരണം എന്താണ്, അത് തീർച്ചയായും മോശമായ പ്രതിച്ഛായ സൃഷ്ടിക്കും, അത് അവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഈ അണികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ അന്യാസദേവി അവിടെ ഉണ്ടല്ലേ, വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഈ അസുഖത്തെ കുറിച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വളരെ ഒരു സമൂഹത്തെ ഒന്നാകെ ഇങ്ങനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി, ശരീര പ്രക്ഷാളനം എന്ന് പറഞ്ഞാൽ മതിയാവില്ല, അവരെ തലച്ചോറിലേക്ക് മറ്റൊന്നും കയറാത്ത അവസ്ഥയിൽ, ഒരു പ്രത്യേക ലഹരിയിൽ അവരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റി അവരെ കൊണ്ട് തക്ബീർ ഒളിപ്പിക്കും.